ഈ മരുന്ന് കുപ്പി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമുക്കറിയാം അരിഷ്ടം അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന മരുന്നിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഈ മെഡിസിൻ ബോട്ടിൽ കളയണ്ട, ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഈ മെഡിസിൻ ബോട്ടിലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സി ഡി കൂടി വേണം. ഞാനിവിടെ 3 CD കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ മെഡിസിൻ ബോട്ടിലിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് പെയിൻറ്റൊന്നും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത് എന്തെങ്കിലും പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല. മെഡിസിൻ ബോട്ടിൽ നമുക്കിനി ഒരു PVC പൈപ്പിൻ്റെ ആകൃതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആ മുകളിലത്തെ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു നൈഫ് എടുത്താണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സിസേഴ്സൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തോളൂ കേട്ടോ. കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ആദ്യം നൈഫ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം അതിലൂടെ നമുക്ക് സിസേഴ്സ് കയറ്റി മുറിച്ചെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ മെഡിസിൻ ബോട്ടിൽ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പോർഷൻ്റെ 2 സൈഡും നമുക്ക് മുറിച്ചെടുക്കണം. ഒരു പോർഷൻ്റെ 1 സൈഡ് മാത്രം മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഈ മെഡിസിൻ ബോട്ടിൽ മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ടഫാണ് കേട്ടോ, കുറച്ച് മസിൽ പിടിക്കേണ്ട വരും. അത് ഞാൻ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടി. അപ്പോൾ ഇതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. നല്ല കറക്റ്റായിട്ടുള്ള റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടണം. ഒരു ബോട്ടിലിൻ്റെ 1 വശം മാത്രമേ ഞാൻ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റേ ബോട്ടിലിൻ്റെ 2 വശവും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു PVC പൈപ്പ് പോലെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ CD നടുഭാഗവും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റൗണ്ട് ആക്കുവാണെങ്കിൽ നമുക്ക് വലിയ വലിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഫ്ലവർ പോട്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് കുത്തി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് നോക്കി, പക്ഷേ അത് കുറച്ച് ടഫാണ് മുറിച്ചെടുക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിട്ടു. അത് നിങ്ങൾ വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ നല്ല എന്തെങ്കിലും മുറിച്ചെടുക്കാൻ പറ്റുന്ന ഇതുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ ഒന്ന് റൗണ്ടിൽ വെട്ടിയെടുത്തോളൂ കേട്ടോ. ഇനി ഞാനിവിടെ മെഡിസിൻ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ട്വെയിൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. പെയിൻ്റ് അല്ല ഞാനിവിടെ അടിക്കുന്നത്, വൂളൻ ത്രെഡില്ലേ, വൂളൻ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്രൗൺ കളറ് വൂളൻ ത്രെഡാണ്. ഈ വൂളൻ ത്രെഡ് കുറച്ച് ഗം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഒന്ന് ഗം തേച്ച് അത് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഗം തേച്ചാൽ മതി കേട്ടോ. അത് നല്ല ചേർത്ത് ചേർത്ത് നല്ല റൗണ്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പം നല്ല ഫിറ്റായിട്ടിരുന്നോളൂ. അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ ഫുള്ളായിട്ട് എന്താ ട്വെയിൻ നല്ലതുപോലെ ചുറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇനി അടുത്ത മെഡിസിൻ ബോട്ടിലിൻ്റെയും ഇതുപോലെ തന്നെ നമുക്ക് ഗം തേച്ച ശേഷം ഈ വൂളൻ ത്രെഡ് ചുറ്റി ചുറ്റി എടുക്കാം. അതിനുശേഷം ഗം തേച്ച് തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടി. വേറെ പെയിൻ്റ് അടിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ബോട്ടിലും വൂളൻ ത്രെഡ് ചുറ്റി കഴിഞ്ഞു. ഇതിനകത്ത് കുറച്ച് റെഡിഷ് കളറാണ് കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രൗൺ കളറുള്ള വൂളൻ ത്രെഡാണ് കേട്ടോ ഞാൻ ചുറ്റിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് CD ചുറ്റും നമുക്ക് കുറച്ച് ഗം തേച്ച് കൊടുത്ത ശേഷം ഈ കമ്പിളി നൂല് ഇതുപോലെ തന്നെ നമുക്ക് ആ CD സൈഡിലും ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് 2 CD ചെയ്താൽ മതി കേട്ടോ. താഴെയുള്ള പോർഷൻ വേണ്ട. അപ്പോൾ 3 CD 2 CD ചുറ്റും നമുക്ക് ഈ വൂളൻ ത്രെഡ് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വൂളൻ ത്രെഡ് ഒത്തിക്കാത്ത CD താഴെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡ് മുറിക്കാത്ത നമ്മുടെ മെഡിസിൻ ബോട്ടിലല്ലേ, അതായത് താഴെ സൈഡ് മുറിക്കാത്ത മെഡിസിൻ ബോട്ടിലിൻ്റെ വശത്ത് നമുക്ക് ഗ്ലൂ ഗം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഒട്ടിച്ചു വയ്ക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് വൂളൻ ത്രെഡ് ഒട്ടിച്ചെടുത്ത CD നമുക്ക് പ്ലേസ് ചെയ്യാം. ഗ്ലൂഗൺ വെച്ച് പ്ലേസ് ചെയ്യാം. ഗ്ലൂഗൺ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫിറ്റായിട്ടിരിക്കും. ഈ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ അത്ര ഫിറ്റായിട്ടിരിക്കില്ല. എന്നാലും നമുക്ക് ഗ്ലൂഗൺ ഇല്ല എന്ന് വിചാരിച്ച് പ്രശ്നമില്ല, നമുക്ക് ഫെവിക്കോൾ തന്നെ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിന് മുകളിലേക്ക് മറ്റേ മെഡിസിൻ്റെ ബോട്ടിൽ നമ്മൾ കവർ ചെയ്തതും കൂടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഗം തേച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് നല്ല CD നല്ല വശം
വെച്ച് ഒന്നും കൂടെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു ഫ്ലവർ പോട്ട് പോലെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സി ഡിയുടെ ആ ഒരു റൗണ്ട് കുറച്ചും കൂടെ വലുതാക്കിയിരുന്നെങ്കിൽ നമുക്ക് വലിയ വലിയ ഫ്ലവേഴ്സൊക്കെ വെക്കാനായിട്ടുള്ള നല്ല രസമുള്ള ഫ്ലവർ പോട്ടായി കഴിഞ്ഞു. ഇത് ചെറുതാണെങ്കിലും നമുക്ക് ഇതിനകത്തും ഫ്ലവേഴ്സ് വെക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു ബീഡ്സിൻ്റെ ഒരു ലെയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂഗൺ വെച്ച് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഡ്സ് ഇതിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ലെയറും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു നമ്മുടെ സീഡിയും നമ്മൾ കളഞ്ഞിട്ടിരിക്കുന്ന മെഡിസിൻ ബോട്ടിലും ഉപയോഗിച്ചുള്ള അടിപൊളി ക്രാഫ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്കിനി ഫ്ലവേഴ്സും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടേബിളിൽ വെക്കാം. ഇത് കുറച്ചും കൂടെ നല്ല ഉയരത്തിൽ കുറേ സീഡിയും കുറേ മെഡിസിൻ ബോട്ടിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഉയരത്തിൽ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ലെയറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്ലവേഴ്സ് വെക്കാൻ മാത്രമല്ല കേട്ടോ, ഫ്ലവേഴ്സ് അല്ലാതെ നമുക്കിതാ നമ്മുടെ നെയിൽ പോളിഷും അതുപോലെ ലിപ്സ്റ്റിക് ഇതെല്ലാം റൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു കുഞ്ഞ് ടേബിൾ പോലെ നമുക്ക് അലങ്കരിച്ച് വെക്കാനായിട്ടും പറ്റും. അപ്പോൾ ഫ്ലവർ വേസ് മാത്രമല്ല, ഇതിന് രണ്ട് ഉപയോഗമുണ്ട്. ഒന്ന് ഫ്ലവർ വേസും ആക്കാം, പിന്നെ നമ്മുടെ നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും എല്ലാം വെക്കാനായിട്ടുള്ളൊരു ചെറിയൊരു തട്ട് തട്ട് പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ഐഡിയ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഹലോ, ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സ് അല്ലേ. അതും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സീഡിയും അതുപോലെ തന്നെ വേസ്റ്റാക്കി കളയുന്ന മരുന്ന് കുപ്പിയും. എങ്ങനെയുണ്ട് ഐഡിയ, ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കിടലം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജ്വൽ ബിബി സൈനിങ് ഓഫ്. ബൈ.